നമസ്കാരം. കരൾ രോഗത്തെ തുടർന്ന് അന്തരിച്ച നടിയും അവതാരകയുമായ സുബി സുരേഷിന് കണ്ണീരോടെ വിട ചൊല്ലി കലാകേരളം. ആയിരങ്ങളെ സാക്ഷിയാക്കി ചേരാനല്ലൂർ ശ്മശാനത്തിൽ വൈകിട്ട് 4 മണിയോടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ആരാധകരും സഹപ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് സുബിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയത്. ടെലിവിഷൻ സീരിയൽ രംഗത്തെ നിരവധി പേർ സുബിക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തി. വാരാപ്പുഴ പുത്തൻപള്ളി ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം അന്ത്യാഞ്ജലി അർപ്പിച്ചു. കരൾ രോഗത്തെ തുടർന്ന് ഇന്നലെ രാവിലെയായിരുന്നു സുബിയുടെ അന്ത്യം. ആലുവയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം രാവിലെ 8 മണിയോടെയാണ് വാരാപ്പുഴയിലെ വീട്ടിൽ എത്തിച്ചത്. ഇവിടെ 2 മണിക്കൂർ നീണ്ടുനിന്ന പൊതുദർശനത്തിന് പിന്നാലെ വാരാപ്പുഴ പുത്തൻപള്ളി ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെച്ചു. ഇതിനുശേഷമാണ് സംസ്കാരത്തിനായി ചേരാനല്ലൂർ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയത്. കണ്ണീരോടെയാണ് പല സഹപ്രവർത്തകരും സുബിക്ക് വിട പറഞ്ഞത്. സുബിയുടെ മൃതദേഹം കണ്ട തസ്നി ഖാൻ പൊട്ടിക്കരയുകയായിരുന്നു. അജു വർഗീസ്, പിഷാരടി, പേളി മാണി, അൻസിബ, ബീന ആന്റണി തുടങ്ങി നിരവധി താരങ്ങളും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. സുബി സുരേഷ് യാത്രാമൊഴി ചൊല്ലുമ്പോൾ കലാഭവൻ രാഹുലിനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ സുഹൃത്തുക്കളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. അടുത്തിടെ താൻ ഉടനെ വിവാഹിത ആവാൻ പോവുകയാണ് എന്നും സുബി പറഞ്ഞിരുന്നു. ഫെബ്രുവരി മാസത്തിലാണ് താൻ വിവാഹിതയാകുന്നത് എന്നും വരൻ 7 പവന്റെ താലിമാല വാങ്ങി തനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നും താരം വെളിപ്പെടുത്തിയിരുന്നു. കലാഭവൻ രാഹുലായിരുന്നു ആ വരൻ. അപ്രതീക്ഷിതമായി സുബി സുരേഷ് യാത്രയായതോടെ കലാഭവൻ രാഹുലിനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെയായി സുഹൃത്തുക്കൾ. അതേസമയം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതു മുതൽ സുബിക്ക് താങ്ങായി രാഹുലും ഉണ്ടായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിൽ നിർവികാരനായി നിൽക്കുന്ന രാഹുലിനെ ആശ്വസിപ്പിക്കാൻ പ്രിയപ്പെട്ടവർക്ക് വാക്കുകൾ ഇല്ലായിരുന്നു. കലാഭവന്റെ ഷോ ഡയറക്ടറാണ് രാഹുൽ. സുബിയും രാഹുലും കാനഡ പ്രോഗ്രാമിന് പോയിരുന്നു. അപ്പോഴാണ് സുബിയോട് ഭയങ്കര ഇംപ്രഷൻ രാഹുലിന് വന്നത്. അമേരിക്കയിൽ നിന്നടക്കം പലയിടത്തു നിന്നും ആലോചനകൾ വന്നു എങ്കിലും ഒന്നിലും മനസ്സുറപ്പിക്കാൻ സുബിക്ക് സാധിച്ചിരുന്നില്ല. ഒടുവിൽ കലാരംഗത്ത് നിന്നും വർഷങ്ങളായി പരിചയമുള്ള രാഹുലുമായി സുബി അടുപ്പത്തിലായി. സുബിയോട് വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം അറിയിച്ചതിനെ തുടർന്ന് നടിയും അതിന് സമ്മതിക്കുകയായിരുന്നു. തൃപ്പൂണിത്തുറ സ്വദേശിയായ സുബി കുറച്ചുകാലമായി വാരാപ്പുഴ തിരുമുപ്പത്താണ് താമസിക്കുന്നത്. പരേതനായ സുരേഷിൻ്റെയും അംബികയുടെയും മകളാണ്. അവിവാഹിതയാണ്. കരൾ രോഗത്തെ തുടർന്ന് ആശുപത്രിയിലായിരിക്കെയാണ് അപ്രതീക്ഷിത വിയോഗമുണ്ടായിരിക്കുന്നത്. രോഗം വൃക്കകളെ ബാധിച്ചിരുന്നു. കരൾ മാറ്റിവെക്കാൻ ആശുപത്രി ഇൻസ്റ്റിറ്റ്യൂഷണൽ ബോർഡ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. അപേക്ഷ സംസ്ഥാന മെഡിക്കൽ ബോർഡ് ഇന്നലെ പരിഗണിക്കാൻ ഇരിക്കവെയാണ് മരണം സംഭവിച്ചത്. സുബിയുടെ അമ്മയുടെ സഹോദരിയുടെ മകൾ കരൾ ദാനം ചെയ്യാൻ തയ്യാറായിരുന്നു. അതിനിടെ വൃക്കയിൽ അണുബാധ ഉണ്ടായി. തുടർന്ന് മറ്റ് അവയവങ്ങളിലേക്കും പടർന്നു. ആരോഗ്യനില വഷളായതോടെ കഴിഞ്ഞ ദിവസം വെന്റിലേറ്ററിലേക്ക് മാറ്റി. ബുധനാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു മരണം സംഭവിച്ചത്. അടുത്ത സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും മാത്രമാണ് സുബിയുടെ രോഗാവസ്ഥയുടെ ഗുരുതര നിലയെക്കുറിച്ച് അറിയാമായിരുന്നത്. 2 പതിറ്റാണ്ടിലേറെ മലയാളികൾക്ക് ചിരി സമ്മാനിച്ചുകൊണ്ടാണ് പ്രിയ കലാകാരിയുടെ അപ്രതീക്ഷിത വിടവാങ്ങൽ. ഡാൻസറായി കലാരംഗത്തേക്ക് കടന്നുവന്ന സുബി ഹാസ്യരംഗത്ത് തൻ്റെതായ സ്ഥാനം നേടിയെടുത്തത് സ്വപ്രയത്നത്താലാണ്. അതേസമയം പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് സുബിയുടെ ഡാൻസ് കണ്ട് ടിനി ടോമാണ് സിനിമാല ടീമിനെ പരിചയപ്പെടുത്തുന്നത്. 1-2 പരിപാടികൾ കഴിഞ്ഞ് നിർത്തുമെന്ന് പറഞ്ഞാണ് സുബി സിനിമാലയുടെ ഭാഗമാകുന്നത്. എന്നാൽ ഇതിൽ ശ്രദ്ധിക്കപ്പെട്ടതോടെ പട്ടാള സ്വപ്നം ഉപേക്ഷിച്ച് ഹാസ്യതാരമാവുകയായിരുന്നു. ശക്തമായ വേഷങ്ങളിലും ഓൺ സ്റ്റേജിലെ സ്വതസിദ്ധമായ ഡയലോഗുകളുമാണ് കോമഡി ലോകത്തെ സുബിയെ ശ്രദ്ധേയമാക്കിയത്. അവതാരികയായപ്പോഴും താരത്തിൻ്റെ രസികൻ സ്റ്റൈലിന് വ്യത്യാസമുണ്ടായില്ല.